ബൈബിൾ ചരിത്രത്തിലെ ജ്ഞാനത്തിനും വിവേകത്തിനും പ്രശ്നപരിഹരിക്കാനുള്ള കഴിവിനും അറിയപ്പെട്ടവളാണ് അബിഗേൽ പഴയ നിയമത്തിൽ അവളൊരു പ്രശംസനീയമായ ഒരു വ്യക്തിയാണ് ഹീബ്രു ഭാഷയിൽ അബികേൽ എന്ന പേരിന് സന്തോഷമുള്ളവൾ എന്നാണ് അർത്ഥം പക്ഷേ അവളുടെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം അങ്ങനെ അല്ലായിരുന്നു മഹാബുദ്ധിശാലിയായ സ്ത്രീയെന്നും വളരെ സുന്ദരിയായ സ്ത്രീയെന്നും ഒന്ന് ശമയിൽ ഇരുപത്തിയഞ്ചിന്റെ മൂന്നു പറയുന്നു ഇവളുടെ ഭർത്താവിൻ്റെ പേര് നാബാൽ അവൻ കാലേബ് വംശക്കാരനാണ് നാബാലിൻ്റെ വ്യാപാര സ്ഥലം കർമേലിലായിരുന്നു വലിയ സമ്പന്നനാണ് മൂവായിരം ആടുകളും ആയിരം വെള്ളാടുകളും ഉണ്ടായിരുന്നു ഒരുപാട് സമ്പത്തുള്ളവൻ ഇത്രയും സമ്പത്തുള്ളവൻ അവൻ്റെ സമ്പത്തിനെ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം എന്ന് അറിയാത്തവനാണ് മദ്യപാനത്തിന് അടിമയായവൻ ഇരുപത്തിനാല് മണിക്കൂറും ലഹരിയിലാണ് ഇവൻ ദുഷ്കർമ്മിയും നിഷ്ഠൂരനുമായിരുന്നു അതായത് ക്രൂരനായിരുന്നു എന്ന് ഒന്ന് ക്ഷമവിൽ ഇരുപത്തഞ്ചിൻ്റെ മൂന്ന് പറയുന്നു അവനോട് ആർക്കും ഒന്നും പറഞ്ഞുകൂടാ ഭയങ്കര ദേഷ്യക്കാരനാണ് ഇങ്ങനെ ഇരിക്കുന്ന ഈ അബികേലിൻ്റെ ജീവിതം സന്തോഷമായിരുന്ന കാണുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബൈബിൾ സ്ത്രീകൾ എന്ന പരമ്പരയിൽ ഈ അഞ്ചാമത്തെ എപ്പിസോഡിൽ അബിഗേലിനെ കുറിച്ച് വിശദമായി കാണാം അബിഗേലിന്റെ സംഭവകഥ ആരംഭിക്കുന്നത് ഒരു വലിയ ദൈവമനുഷ്യനായ ഷമുവേൽ പ്രവാചകന്റെ മരണത്തിന് ശേഷമാണ് ഷമുവേലിന്റെ മരണശേഷം ഇസ്രായേൽ ദേശമെല്ലാം വലിയ ദുഃഖത്തിലായി അവരെ ഇത്രക്കാലം നയിച്ച അവരുടെ നേതാവും ന്യായാധിപതിമായവൻ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മൃതദേഹം രാമയിൽ കൊണ്ടുപോയി അവിടെ അദ്ദേഹത്തെ അടക്കം ചെയ്തു ഇതേ സമയത്ത് ദാവിദ് ഷൌൾ രാജാവിൻ്റെ അടുത്തു നിന്ന് ഓടി രക്ഷപ്പെട്ട് മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന സമയം ആ സമയത്ത് ഈ നാബാലിന്റെ ജോലിക്കാരും ആടുകളെ മേയിച്ച് അവരോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ ഇടയന്മാർ ദാവിദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്കൊരു മതിൽ പോലെയായിരുന്നു അതുകൊണ്ട് നാബാലിന്റെ ആടുകളിൽ ഒന്നുപോലും കാണാതെ പോയില്ല ശേഷം നാബാൽ അവന്റെ ആടുകളുടെ റോമം ഖത്തറിക്കുന്ന അടിയന്തരമുണ്ടെന്ന് മരുഭൂമിയിൽ ദാവിദ് കേട്ടു നാബാൽ തന്നെ നേരിട്ട് പോയി ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു ദാബിദോ അറിഞ്ഞു അതുകൊണ്ട് ദാവീദ് ഒരു പത്ത് സഹായികളെ അയച്ച് നാബാലിനോട് പോയി അവൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം അവന്റെ സമ്പത്തിയെല്ലാം നാം സംരക്ഷിച്ചതുകൊണ്ട് അവൻ എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കൊണ്ടുവരാൻ അവരെ പറഞ്ഞു വിട്ടു ദാബിദന്റെ സഹായികൾ നാബാലിൻ്റെ അടുത്തു വന്ന് നന്നായിരിക്കട്ടെ നിനക്കും നിന്റെ ഭവനത്തിനും നന്നായിരിക്കട്ടെ നിനക്കുള്ള സകലത്തിനും നന്നായിരിക്കട്ടെ എന്ന് അവനെ വന്ദനം ചെയ്തു ഇന്ന് സന്തോഷ ദിവസമല്ലേ ആടുകളുടെ രോമം കത്തിരിക്കുവാണല്ലോ ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു ചേരുന്നു ദയ തോന്നണമേ നിങ്ങൾക്ക് സഹായമായിരുന്ന ഞങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണം എന്ന് പറഞ്ഞു അതിന് നാബാൽ എന്ത് സഹായം ആരാടാ നീയൊക്കെ സഹായമില്ല ഒന്നുമില്ല ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതേ ആരായി ദാവീദ് ഇഷായുടെ മോനോ അങ്ങനെ ഒരു മോനെയും എനിക്കറിഞ്ഞൂടാ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് എൻ്റെ ജോലിക്കാർക്ക് വേണ്ടി പാകം ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പത്തെയും വെള്ളത്തെയും ആരെന്ന് പോലും അറിയാത്ത നിങ്ങൾക്ക് എന്തിന് ഞാൻ തരണം അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു വളരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ അവരോട് പറഞ്ഞു ഈ സംഭവിച്ച കാര്യമെല്ലാം അവർ ദാവീദിനോട് ചെന്ന് പറഞ്ഞു നാബാലിന് ചെയ്ത നന്മയ്ക്ക് പകരം അവൻ തിരിച്ചു ഒരു നന്മയും ചെയ്തില്ല എന്ന് പറഞ്ഞു കേട്ട ഉടനെ ദാവിദിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ദാവീദ് അവൻ്റെ ആളുകളോട് പറഞ്ഞത് അവന്റെ കാര്യം ഇന്ന് തീർക്കണം വാളെടുത്ത് അരയിൽ കെട്ടിക്കൊള്ളുക അവനെ ഒരു പുല്ലിനെ പോലെ അറുതു കളയാ നാളെ വെളുക്ക് മുമ്പ് അവൻ്റെ വീട്ടിലെ ഒരു നായപ്പോലും ജീവനോട് ഉണ്ടെങ്കിൽ ദൈവം ദാവീദിൻ്റെ ശത്രുക്കൾക്ക് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു നാനൂറ് പേർ നാബാലിനെയും അവന്റെ മക്കളെ നശിപ്പിക്കാൻ പുറപ്പെട്ടു ഇങ്ങനെ ദാവീദ് നാബാലിനെ ഇല്ലാതാക്കാൻ വരുന്ന വാർത്ത തന്റെ ജോലിക്കാർ വഴി കേട്ട് അഭികയിൽ തന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വരുന്ന ദാവീദിനെ കണ്ട് തന്റെ ഭർത്താവിൻ്റെ തെറ്റിന് ക്ഷമ ചോദിപ്പാൻ പുറപ്പെട്ടു തന്റെ ഭർത്താവ് ചെയ്ത പൊട്ടത്തരം കാരണം അവർക്ക് ആപത്ത് വരുന്നു എന്ന് അറിഞ്ഞ ഉടനെ അവൾ ചെയ്ത കാര്യം തന്നെ അവൾ എത്ര വിവേകമുള്ളവളാണെന്ന് കാണിക്കുന്നു അത്ര വിവേകത്തോടെ അവൾ എന്താണ് ചെയ്തത് ദാവീദിന്റെ ആളുകൾക്ക് ഇരുന്നൂറ് അപ്പം രണ്ട് തുരുത്തി വീഞ്ഞ് പാചകം ചെയ്ത അഞ്ച് ആടുകൾ അഞ്ച് പറമലർ ഇരുന്നൂറ് അത്തിയട നൂറ് മുന്തിരിക്കൊലയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ദേഷ്യത്തോട് വരുന്ന ദാവിദിനെ എതിരേറ്റു ചെന്നു അബികിയിൽ ദാവിദിനെ കണ്ട ഉടനെ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി ദാവിദന്റെ മുമ്പിൽ വീണു നമസ്കരിച്ചു യജമാനനെ എന്റെ ഭർത്താവിന്റെ പേര് നാബാൽ നാബാൽ എന്ന് പറഞ്ഞാൽ വിഡി എന്നാണ് അർത്ഥം അവന്റെ പേര് പോലെ തന്നെ അവൻ ചെയ്തു യജമാനൻ ലഭിക്കേണ്ട സഹായം അവൻ ചെയ്തില്ല ആ സമയത്ത് നിന്റെ സഹായികൾ വന്നത് ഞാൻ അറിഞ്ഞതുമില്ല ഞാനിപ്പോൾ ചില നന്മകൾ കൊണ്ടുവന്നിട്ടുണ്ട് ദയവ് ചെയ്ത് ഈ നന്മ സ്വീകരിക്കണമേ എൻ്റെ ഭർത്താവിനെ പോലെ ഒരു വിഡ്ഢിയെ കൊന്നാൽ ഈ രക്തപ്പഴി നിങ്ങളുടെ വീരത്തിനും അപമാനമാണ് ഈ നാബാലിനെ ഒരു മനുഷ്യനായി തന്നെ വിചാരിക്കരുത് അവനൊരു വിഡ്ഡിയാണ് ഒരുപക്ഷെ ഇവനെ രക്തം ചിഹ്നിച്ചാൽ നാണക്കേടും മനോവ്യസനവും യജമാനും ഉണ്ടാകും ഒരു വിഡ്ഢിയെ കൊല്ലാൻ നാനൂറ് പേര് പോയി എന്ന് യജമാനൻ ഇസ്രയേലിന് പ്രഭുവാകുമ്പോൾ അറിഞ്ഞാൽ ആ രാജപദവിക്ക് നാണക്കേടുണ്ടാകും ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്ന ഈ കാണിക്കയെ സ്വീകരിച്ചുകൊണ്ട് എന്റെ യജമാനന്റെ ബാല്യക്കാർക്ക് കൊടുത്ത് ആദ്യം നിങ്ങളുടെ വിശപ്പ് മാറ്റണമേ എന്ന് പറഞ്ഞ് തന്നെ താഴ്ത്തി തന്റെ ഭർത്താവിന്റെ തെറ്റ് തന്റെ തെറ്റായി സ്വീകരിച്ച് നിന്റെ ദാസിയുടെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് ക്ഷമയും ചോദിച്ചു മാത്രമല്ല അഭികയിൽ ദാവീദിനെ അനുഗ്രഹിക്കുകയും ചെയ്തു യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത് ആയുഷ്കാലത്ത് ഒരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല മനുഷ്യർ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ അവൻ കവിണയുടെ തടത്തിൽ എന്ന പോലെ എറിഞ്ഞുകളയും എന്നാൽ യഹോവ യജമാനെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ചു തന്ന് നിന്നെ ഇസ്രായേലിന് പ്രഭുവാക്കി വയ്ക്കുമ്പോൾ അകാരണമായി രക്തം ചിഹ്നിക്കുകയും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തുപോയി എന്നുള്ള നാണക്കേടും പ്രയാസവും യജമാനുണ്ടാകുകയില്ല എന്നാൽ യഹോവ യജമാനൻ നന്മ ചെയ്യുമ്പോൾ അടിയനെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൻഗ്രഹിച്ചു ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയും തൻ്റെ ഭർത്താവിനെ കൊല്ലാൻ വരുന്നു എന്ന് അറിഞ്ഞ ഉടനെ അങ്ങനെയാണോ നാനൂറ് പേരാണോ വരുന്നത് ഇവിടെ ഒരു അഞ്ഞൂറ് പേരെ റെഡിയാക്കി കേടാ എന്ന് തൻ്റെ ആളുകളോട് പറഞ്ഞ് ശത്രുത വളർത്താതെ വളരെ പക്വതയോടെ പരിഹരിക്കാൻ അവൾ പ്രവർത്തിച്ചു അവളുടെ ബുദ്ധി കൊണ്ട് വിവേകം കൊണ്ടും തൻ്റെ ഭർത്താവ് നാബാൽ അന്ന് രക്ഷപ്പെട്ടു തൻ്റെ ജനങ്ങളും രക്ഷപ്പെട്ടു തൻ്റെ കുടുംബവും രക്ഷപ്പെട്ടു ഇത്ര വിവേകത്തോടെ സംസാരിച്ച അബികേലിന്റെ ജ്ഞാനവും ഭാക്ചാതുര്യവും താഴ്മയും നശിപ്പിക്കാൻ വന്നവനെ അനുഗ്രഹിച്ച രീതിയും ദാവീദിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു ദാവീദ് ഉടനെ ക്ഷമിച്ചു ദാവീദ് പറഞ്ഞു എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം നിന്റെ വിവേകം പ്രശംസനീയം രക്തപാതകവും സ്വന്തം കൈകളാൽ പ്രതികാരവും ചെയ്യാത്തവണ്ണം എന്നെ ഇന്ന് തടഞ്ഞിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ ഇതാ നിന്റെ വാക്കുകേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു ദാവിദിന് ദേഷ്യം അവൻ്റെ കണ്ണിനെ മറച്ചു അവന്റെ അറിവ് അവന്റെ ചിന്താശക്തിയെ സ്തംഭിപ്പിച്ചു എന്നാൽ അബികേലിന്റെ ബുദ്ധി അവൻ ചെയ്യാനിരുന്ന തെറ്റിനെ തിരുത്താൻ സഹായിച്ചു അബികയിൽ പ്രശ്നമെല്ലാം തീർത്ത് വീട്ടിലെത്തിയ സമയത്ത് നാബാൽ തൻ്റെ വീട്ടിൽ രാജവിരുന്ന് പോലെ ഒരു വിരുന്ന് കഴിക്കുന്നത് കണ്ടു അവൻ്റെ ഹൃദയം ആനന്ദിച്ചിരുന്നു അവൻ നല്ല രീതിയിൽ മദ്യപിച്ച് ലഹരി പിടിച്ചിരുന്നു അതുകൊണ്ട് അവനോടൊന്നും അപ്പോൾ പറഞ്ഞില്ല നേരെ വെളുക്കുന്നത് വരെ അവൾ കാത്തിരുന്നു നാബാലിന് ബോധം വന്ന ശേഷം നടന്ന സംഭവങ്ങളെല്ലാം അവനോട് പറഞ്ഞു ഈ നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം കല്ലിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഏകദേശം സ്ട്രോക്ക് വന്നതുപോലെ ആയിപ്പോയി ഏകദേശം പത്ത് ദിവസത്തിന് ശേഷം അവൻ മരിച്ചു ഇതൊരു ശിക്ഷയായി നാബാലിനുണ്ടായി അബികേയിൽ ഭർത്താവ് മരിച്ചതിന്റെ ദുഃഖത്തിലായിരിക്കുന്നു എന്ന് ദാവീദ് അറിഞ്ഞു അവളുടെ വിവേകത്തെയും അവളുടെ ജ്ഞാനത്തെയും ഇഷ്ടപ്പെട്ട ദാവീദ് താൻ തെറ്റ് ചെയ്തു പോകാതെ തന്നെ തടഞ്ഞ അബികേലിനെ അവളുടെ ഇഷ്ടത്തോടെ വിവാഹം കഴിച്ചു വിധവയായ അബികേയിൽ രാജാവിന്റെ ഭാര്യയായി ഒരു പുതുജീവിതം ലഭിച്ചു അബികയിൽ തന്റെ ജോലിക്കാരൻ പറയുന്നത് അർപ്പമായി കണക്കാക്കാതെ അത് മനസ്സിലാക്കി സജീവമായി പ്രവർത്തിച്ചു ദാവീനോട് സംസാരിക്കാൻ പോയപ്പോഴും വന്നപ്പോഴും അതിനെക്കുറിച്ച് നാബേലിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല കാരണം അവൻ മദ്യപിച്ച് ലഹരി പിടിച്ച് മത്തായി കിടക്കുകയായിരുന്നു ഒന്നും പറയാതെ തന്നെ തന്റെ നല്ല പ്രവൃത്തി കൊണ്ട് നാബാലൻറെ തെറ്റിനെ ഉണർത്തിച്ചു അബികയിലിന് ഏത് സമയത്ത് എന്താണ് പറയേണ്ടത് എന്ന ജ്ഞാനവും വിവേകവും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മഹാബുദ്ധിശാലി എന്ന് മറ്റുള്ളവരാൽ പുഴുത്തപ്പെട്ടത് ദാവേദിന്റെ മുമ്പിൽ തൻ്റെ ഭർത്താവിൻ്റെ തെറ്റിനെ തൻ്റെ തെറ്റായി സ്വീകരിച്ചത് ഒരഴകാണ് ഇതേപോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ദേഷ്യം വരുന്ന ഏത് സമയത്തും ക്ഷമയോടെ പെരുമാറണം നാം ദേഷ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ അയക്കുന്ന മെസ്സേജുകൾ എത്ര ബന്ധങ്ങളെ തകർക്കുന്നു എത്ര പേരുടെ ഹൃദയം തകരാൻ അത് സാധ്യതയുണ്ട് എന്ന് ആലോചിച്ചു നോക്കുക അബികേയിലിന്റെ ജ്ഞാനത്താൽ നാബാലിൻ്റെ സകലവും ജീവനോടെ രക്ഷപ്പെട്ടു ഒരു സാധാരണ സ്ത്രീയായ അബികയിൽ ഭർത്താവിന്റെ കുറ്റം തന്റെ കുറ്റമാണെന്ന് ഏറ്റെടുക്കാൻ മനസ്സ് കാണിച്ചെങ്കിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് യേശുവിന്റെ മക്കളായ നാം നമ്മുടെ അടുത്തിരിക്കുന്നവർ സുഹൃത്തുക്കൾ മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പുറക്കാം യേശുവിന്റെ സ്നേഹത്തെ പറയുന്നതിൽ മാത്രമല്ല പ്രവൃത്തിയിലും കാണിക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ആമി